നമ്മുടെ ഹൈഡ്ര ഫേഷ്യലില് നമ്മള് ആദ്യത്തെ സ്റ്റെപ്പില് ഉപയോഗിക്കുന്ന പ്രോബാണ് അൾട്രാസോണിക് സ്കിൻ സ്പാച്ചുല അല്ലെങ്കിൽ അൾട്രാസോണിക് സ്കിൻ സ്ക്രബ്ബർ. അപ്പൊ അത് ഈ ഒരു സ്പാച്ചുലയാണ്. അപ്പൊ ഇതാണ് നമ്മള് ഹൈഡ്ര ഫേഷ്യലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഉപയോഗിക്കുന്ന പ്രോബ്. അപ്പൊ ഇതിൽ നമുക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ മെഷീനിൽ തന്നെയുള്ള സ്ക്രീനിൽ കുറച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടുന്നതുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ കാണുന്നതില് ഫസ്റ്റ് പ്രോബാണ് നമ്മുടെ ഈ സ്ക്രബ്ബറിന്റെ പ്രോബ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് സ്ക്രബ്ബറിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ താഴെയായിട്ട് വരുമ്പോഴത്തേക്കും അതിന്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് കറണ്ടിന്റെ മോഡ് വരുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് മോഡും ഉണ്ട്, ഇന്റർമീഡിയറ്റ് മോഡും ആണ് അതിൽ നമുക്ക് വരുന്നത്. അപ്പൊ അത് നമുക്ക് ആദ്യം ഓൺ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് അതിന്റെ പിക്ചറിൽ ഈ അൾട്രാസോണിക് സ്കിൻ സ്ക്രബ്ബറിന്റെ പിക്ചർ ടച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ആ പ്രോബ് ഓണായി വരുന്നത്. അതിനുശേഷം നമുക്ക് അതിന്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യണം. ഫ്രീക്വൻസി നമുക്ക് ഇതിലൊരു 10 വരെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യം നമ്മൾ ഒരു ചെറിയ ഫ്രീക്വൻസിയിൽ അതൊന്ന് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്ത് കുറച്ച് കഴിയുന്നതനുസരിച്ച് നമുക്ക് ആ ഫ്രീക്വൻസി ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ക്ലയന്റിന് ഏതുവരെയാണോ കംഫേർട്ട് അതുവരെ നമുക്ക് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. പിന്നെ അതിന് താഴെയായിട്ടുള്ള മോഡ് നമുക്ക് കറണ്ടിന്റെ മോഡാണ്. ആദ്യത്തത് കണ്ടിന്യൂസ് മോഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് അതിൽ പാസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്റർമീഡിയറ്റ് മീഡിയേറ്റ് ആകുമ്പോഴത്തേക്കും അത് ഒന്നിടവിട്ടാണ് അതിൽ കറണ്ട് വരുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇന്റർമീഡിയറ്റ് മോഡിട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂസ് മോഡിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രോബ് പിടിക്കേണ്ടുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് ഈ പ്രോബിന്റെ രണ്ട് സൈഡിലായിട്ടും മെറ്റൽ റോഡുണ്ട്. മെറ്റൽ റോഡിൽ നമ്മൾ രണ്ട് വിരല് കൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം അത് വർക്കിംഗ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് നമുക്കിത് ഓൺ ചെയ്ത് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ രണ്ട് മെറ്റൽ റോഡിൽ നമ്മൾ നമ്മുടെ വിരൽ വെച്ച് അതിനെ നമുക്കൊന്ന് ചെവിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ചെറിയൊരു പൂവ് പോലെയുള്ള ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് നമുക്കത് വർക്കിംഗ് ആണോ അല്ലയാണെന്ന് അറിയാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മെഷീനിൽ സെറ്റ് ചെയ്യേണ്ടത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഈ പ്രോബ് യൂസ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഈ ഫേസിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പ്രോബ് ഈ പൊസിഷനിലാണ് വയ്ക്കുന്നത്. പ്രോബിൻ്റെ ടിപ്പ് ഈ പൊസിഷനിലും പിന്നെ നമ്മുടെ വിരൽ രണ്ടും മെറ്റൽ റോഡിൻ്റെ സൈഡിലായിട്ട് പിടിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നെറ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നെറ്റിയുടെ ഭാഗത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് ജസ്റ്റ് ഒന്ന് ഡെമോയ്ക്കായിട്ട് കാണിച്ചു തരുന്നതാണ്. നമ്മൾ അല്ലാതെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പ്രോഡക്റ്റ് പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു നമ്മൾ ഈ സ്ക്രബ്ബർ അല്ലെങ്കിൽ സ്പാച്ചുല യൂസ് ചെയ്യുമ്പോഴത്തേക്കും അലോവേര ജെല്ലോ ക്ലെൻസിങ് മിൽക്കോ അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ അത് പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് പ്രോബ് യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഡെമോ ആയിട്ട് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. നെറ്റിയുടെ ഭാഗം വരുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മളൊരു ലൈൻ എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ അടുത്ത ഓരോ ലൈൻസും ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നെറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മൂക്കിൻ്റെ ഭാഗത്തായിട്ട് ചെയ്യാം. മൂക്കിൻ്റെ സൈഡിലും ഇപ്പോൾ ഈ അൾട്രാസോണിക് സ്കിൻ സ്പാച്ചുലയും നമ്മുടെ സ്കിന്നിലുള്ള കുറേ ഡേർട്സും പിന്നെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോസ് കഴിഞ്ഞിട്ട് നമുക്കടുത്ത് നമ്മൾ കണ്ണിലൊന്നും ചെയ്യുന്നില്ല, കണ്ണിൻ്റെ കുറച്ച് താഴ്ഭാഗത്തായിട്ട് ഈ ഒരു ഡയറക്ഷനിലാണ് അടുത്ത് ചെയ്യുന്നത്. അപ്പം ആദ്യം പകുതി ഫേസാണ് ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി പകുതി ഫേസൂടെ ചെയ്യുന്നത്. കവിളിൻ്റെ ഭാഗം, ചുണ്ട്, താടിയുടെ ഭാഗം ഇത്രയും ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ അടുത്ത പകുതി ഭാഗത്താണ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോഴത്തേക്കും നെറ്റിയുടെ ഭാഗം ചെയ്യും. അടുത്ത് നമ്മൾ നേരത്തെ പോലെ നോസിന്റെ ബാക്കി പകുതി ഭാഗം ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും കവിളിന്റെ ഭാഗം, എല്ലാം കഴിയുന്ന നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി നമുക്ക് കഴുത്തിന്റെ ഭാഗത്ത് ചെയ്യുമ്പോഴായാലും നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ തന്നെയാണ്, സൈഡിൽ നിന്ന് ഉള്ളിലോട്ട് വരുന്ന രീതിക്ക് തന്നെയാണ് രണ്ട് സൈഡിലും ചെയ്യേണ്ടുന്നത്. പിന്നെ സെന്ററിൽ ഫുഡ് പൈപ്പിന്റെ അവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ വലിയ പ്രഷർ കൊടുക്കാൻ പാടില്ല, ചെറിയ ഒരു പ്രഷറിൽ വേണം
അവിടെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യേണ്ടത്. 7 മുതൽ 10 മിനിറ്റ് സമയമാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യേണ്ടുന്നത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പ്രോബിന്റെ ടിപ്പ് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് വെറ്റ് ആയിട്ടുള്ള വൈപ്സ് യൂസ് ചെയ്യാം. വെറ്റ് വൈപ്സ് യൂസ് ചെയ്ത് പ്രോബിന്റെ ടിപ്പ് ക്ലീൻ ചെയ്തിട്ട് നമുക്കതിന്റെ ലിഡ് കൊണ്ട് അടച്ചു വെക്കാം.